ജൈവമാലിന്യ സംസ്കരണത്തിന് 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മുക്കം നഗരസഭ നിർമ്മിച്ച എയ്റോബിക് പ്ലാന്റ് പൊളിച്ചു നീക്കുന്നു. പഴയ ബസ് സ്റ്റാൻഡിൽ നഗരസഭ കാര്യാലയത്തിന് സമീപം നിർമ്മിച്ച എയ്റോബിക് പ്ലാന്റാണ് പൊതു ശൗചാലയ നിർമ്മാണത്തിനായി പൊളിച്ചു മാറ്റുന്നത്. 5 വർഷം മുൻപ് നിർമ്മിച്ച ഈ എയ്റോബിക് പ്ലാന്റ് ഒരു തവണ പോലും മാലിന്യ സംസ്കരണത്തിന് ഉപയോഗിച്ചിട്ടില്ല. നിലവിൽ നഗരസഭയുടെ ശുചീകരണ ഉപകരണങ്ങൾ സൂക്ഷിക്കാനാണ് പ്ലാന്റ് ഉപയോഗിക്കുന്നത്. 2019 മുക്കം പഴയ ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ എയ്റോബിക് പ്ലാന്റ് നിർമ്മിച്ചത്. ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നിന്ന് ശേഖരിക്കുന്ന ജൈവമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി 1.5 ടൺ ജൈവമാലിന്യ സംസ്കരണ ശേഷിയുള്ള പ്ലാന്റാണ് ബസ് സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ചത്. പ്ലാന്റിൽ നിന്നുള്ള കമ്പോസ്റ്റ് ഉപയോഗിച്ച് പരിപാലിക്കുന്നതിന് പച്ചക്കറി തോട്ടവും ഒരുക്കിയിരുന്നു. എന്നാൽ ഉദ്ഘാടനം പോലും നടത്താൻ ഭരണസമിതിക്കായില്ല. ജൈവമാലിന്യങ്ങളും കരിയിലയും ചേർത്ത മിശ്രിതത്തെ ബാക്ടീരിയയുടെ പ്രവർത്തനം വഴി കമ്പോസ്റ്റ് ആക്കുന്നതാണ് എയ്റോബിക് പ്ലാന്റുകളുടെ പ്രവർത്തന രീതി. മണ്ണുത്തി കാർഷിക യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ മിശ്രിതം ഉപയോഗിക്കാനായിരുന്നു തീരുമാനം. പ്ലാന്റ് പൊളിച്ചു നീക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതായി നഗരസഭാധികൃതർ പറഞ്ഞു. 34,000 രൂപ നൽകിയാണ് പ്ലാന്റ് പൊളിച്ചു മാറ്റുന്നത്. ഇത് മറ്റൊരിടത്ത് സ്ഥാപിക്കാൻ കഴിയില്ലെന്നും അധികൃതർ പറയുന്നു. 2019 നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ പരിധിയിൽ 4 എയ്റോബിക് പ്ലാന്റുകളാണ് നിർമ്മിച്ചു നൽകിയത്. മണാശ്ശേരി ഗവൺമെൻറ് UP സ്കൂളിലും നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുക്കം CHCയിലും നിർമ്മിച്ച എയ്റോബിക് പ്ലാന്റുകളും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. സ്കൂളിലെ ഭക്ഷണാവശിഷ്ടങ്ങളും ഇലകളും മറ്റും കാര്യക്ഷമമായി സംസ്കരിക്കാനാണ് സ്കൂളിൽ പ്ലാന്റ് സ്ഥാപിച്ചത്. പക്ഷേ അവിടെയും പദ്ധതി പരാജയപ്പെട്ടു. അതിനിടെ പ്ലാന്റുകൾ നിർമ്മിച്ചതിൽ അശാസ്ത്രീയത ഉണ്ടെന്ന പരാതിയും ഉയർന്നിരുന്നു. നിർമ്മിച്ച 4 എയ്റോബിക് പ്ലാന്റുകളും ഒരു തവണ പോലും പ്രവർത്തിക്കാതെ നോക്കുകുത്തിയായി നിൽക്കുന്നതിനിടെ പുതിയ 2 പ്ലാന്റുകൾ കൂടി നിർമ്മിക്കാൻ ഭരണസമിതി അനുമതിയും നൽകിയിട്ടുണ്ട്. മുക്കത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് 2 പ്ലാന്റുകളും നിർമ്മിക്കുന്നത്. അടുത്ത ദിവസം തന്നെ പ്ലാന്റിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് വിവരം. ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്ലാന്റ് നിർമ്മിച്ചതല്ലാതെ ഇവ എങ്ങനെ പ്രവർത്തിക്കണമെന്നത് സംബന്ധിച്ച് പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സ്കൂളിലെ അധ്യാപകരും പറയുന്നു. ഒരു പ്ലാന്റിൽ ചതുരാകൃതിയിലുള്ള 3 ബിന്നുകളാണ് ഉണ്ടാവുക. ബിന്നിൻ്റെ അരികിലൂടെ കരിയില കൊണ്ട് കവചം തീർത്ത് നടുവിൽ ജൈവമാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണ് പതിവ്. ഇതിനു മുകളിൽ ഇനോക്കുലം ലായനി ഒഴിക്കും. ഇനോക്കുലം ലായനിയിൽ അടങ്ങിയ ബാക്ടീരിയകളാണ് ജൈവമാലിന്യങ്ങളെ ദ്രവിപ്പിക്കുന്നത്. ബിന്നിന് മുകളിൽ ഒഴുക്കിയ ലായനി മാലിന്യങ്ങൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങും. ഒലിച്ചിറങ്ങുന്ന ലായനി താഴെ നിന്ന് കോരി വീണ്ടും മാലിന്യത്തിന് മുകളിലേക്ക് ഒഴിക്കണം. എന്നാൽ ഒലിച്ചിറങ്ങുന്ന ലായനി ശേഖരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇനോക്കുലം ലായനിയുടെ ലഭ്യതക്കുറവും പ്രതിസന്ധിക്ക് കാരണമെന്നും അധ്യാപകർ പറയുന്നു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.